നമസ്കാരം. പ്രസ് മലയാളം ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ കൃഷ്ണ. വാർത്തയിലേക്ക്. കൊട്ടിയം ഏരിയയിലെ എല്ലാ സഹകരണ സംഘങ്ങളുടെയും നേതൃത്വത്തിൽ ഓൺലൈൻ പഠന സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി നിർദ്ദന വിദ്യാർത്ഥികൾക്ക് ടിവി വിതരണം ചെയ്തു. ഉദ്ഘാടനം ഫിഷറീസ് കശുവണ്ടി വ്യവസായ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ നിർവഹിച്ചു. ഡിജിറ്റൽ വിദ്യാഭ്യാസം പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരത്തെ വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കരുത് എന്ന ശക്തമായ നിലപാടാണ് കേരളം എടുക്കുന്നതെന്ന് ഫിഷറീസ് കശുവണ്ടി വ്യവസായ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരത്തെ വർദ്ധിപ്പിക്കാൻ ഇടയാക്കരുത് എന്നത് നമ്മുടെ ശക്തമായ നിലപാടാണ്. കേരളം അതിന് പരിഹാരം കാണുവാൻ ജനകീയ കൂട്ടായ്മയോട് കൂടിയാണ് ആ പരിഹാരം കാണുന്നത്. 261,000 കുട്ടികളിൽ ഇനി ഏകദേശം 5,000-ൽ താഴെ കുട്ടികൾ മാത്രമാണ് ഈ സൗകര്യമില്ലാത്തതായി കേരളത്തിലുള്ളത്. സഹകരണ പ്രസ്ഥാനങ്ങളും സന്നദ്ധ സംഘടനകളും ഗവൺമെൻറ്റിൻ്റെ തന്നെ സംവിധാനവും എല്ലാം ചേർന്നുകൊണ്ട് സമ്പൂർണമായി ഡിജിറ്റലൈസേഷൻ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ പൂർത്തീകരിക്കുകയാണ്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ മുഴുവൻ കുട്ടികളെ ഇപ്പം തന്നെ നമ്മൾ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. എന്നാലും അവർക്ക് സ്ഥിരമായിരുന്ന് കാണാൻ പറ്റുന്ന തരത്തിലേക്കുള്ളൊരു സംവിധാനത്തിലേക്ക് നമ്മൾ മാറുകയാണ്. ഓൺലൈൻ സംവിധാനമില്ലാത്ത നിർദ്ധന വിദ്യാർത്ഥികൾക്കുള്ള സഹകരണ സംഘങ്ങളുടെ സംയുക്ത ടിവി വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഒരുമിച്ച് നിന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നതെന്ന് ഉമിനെല്ലൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് എസ് ഫത്തഹുദ്ദീൻ. ടിവിയോ സ്മാർട്ട് ഫോണോ ഇല്ലാത്തതിനാൽ നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് പഠനം തുടരാൻ പറ്റാത്ത സാഹചര്യത്തിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ടിവി വിതരണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൗകര്യങ്ങളില്ലാത്തതിനാൽ ടിവിയോ സ്മാർട്ട് ഫോണോ അടക്കമുള്ള സൗകര്യങ്ങളില്ലാത്തതിനാൽ ഓൺലൈനിൽ കൂടി വിദ്യാഭ്യാസം നടത്തുവാൻ കഴിയാത്ത സാഹചര്യം ബോധ്യപ്പെട്ടുകൊണ്ട് മുൻകാലങ്ങളിലെ പോലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം കൂട്ടായ്മയോടുകൂടി ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുത്ത് അതിനാവശ്യമായ പരിഹാരം കാണുന്ന തരത്തിലുള്ള നടപടികൾ നടത്തിക്കൊണ്ടുവരികയാണ്. കൊട്ടിയം ഡ്രീംസിൽ നടന്ന പരിപാടിയിൽ കൊട്ടിയം ഏരിയ സെക്രട്ടറി എൻ സന്തോഷ്, മയനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മണൻ, മയനാട് റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് മാധവൻ പിള്ള, മയനാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് എൻ ശ്രീസുധൻ, ഉമിനെല്ലൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറി സതികുമാരി, ഉമിനെല്ലൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ബോർഡ് അംഗങ്ങളായ ജവാബ്, സജി എസ് ആർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കൊല്ലം.